രാജ്യത്തെ പഴയ വാഹനങ്ങൾ പൊളിക്കാൻ പുതിയ നയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാര്യക്ഷമത ഇല്ലാത്തതും മലിനീകരണം സൃഷ്ടിക്കുന്നതുമായ വാഹനങ്ങൾ പൊളിച്ചു നീക്കുകയാണ് ലക്ഷ്യം. ഇത് മലിനീകരണ മുക്തവും പ്രകൃതി സൗഹാർദ്ദവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. 2021 ബഡ്ജറ്റിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമനാണ് ആദ്യം ഈ നയം അവതരിപ്പിച്ചത്. അതിനുശേഷം വൈകാതെ കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി ഈ നയത്തിന്റെ വിശദാംശങ്ങൾ ലോക്സഭാ സമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഈ നയപ്രകാരം നിശ്ചിത കാലാവധിക്ക് ശേഷം വാഹനങ്ങൾ നിർബന്ധിത ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഈ പുതിയ നയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നും അത് നൽകുന്ന പ്രതീക്ഷകൾ എന്താണെന്നും നമുക്ക് പരിശോധിക്കാം. ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിൽ നടപ്പിലാക്കിയ ഒന്നാണ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് പോളിസി. ഒരു വാഹനത്തിൻ്റെ കാലാവധി നിശ്ചയിക്കുന്നതാണ് ഈ പോളിസി. വിദേശ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ കാലാവധി കഴിഞ്ഞ വാഹനങ്ങൾ സ്ക്രാപ്പ് യാർഡ്സിലേക്ക് പോകും. അവിടെ നിന്ന് വാഹനം തകർത്ത് സ്റ്റീൽ, ഇരുമ്പ് പോലുള്ള ലോഹവസ്തുക്കൾ എടുത്ത് മറ്റ് പല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കും. എന്നാൽ ഇന്ത്യയിൽ ഇത് സംബന്ധിച്ച് നയങ്ങളൊന്നും നിലവിലില്ല. പഴക്കം ചെന്ന മിക്ക വാഹനങ്ങളും പരിസ്ഥിതി മലിനീകരണത്തിന് ഇടയാക്കിക്കൊണ്ട് തുടർന്നും നിരത്തുകളിൽ ഓടുകയോ പാതയോരങ്ങളിൽ ഉപേക്ഷിച്ച നിലയിൽ കിടക്കുകയോ ചെയ്യുന്നു. 20 വർഷമാണ് സ്വകാര്യ വാഹനത്തിൻ്റെ കാലാവധി. വാണിജ്യാടിസ്ഥാനത്തിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ കാലാവധിയാകട്ടെ 15 വർഷമാണ്. ഈ കാലയളവിന് ശേഷം പഴക്കം ചെന്ന വാഹനങ്ങൾ മലിനീകരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുടെ ആക്കം കൂട്ടുന്നു. ഫിറ്റല്ലാത്ത 1 കോടിയോളം വാഹനങ്ങളാണ് ഇന്ത്യയിൽ ഓടുന്നത്. ഫിറ്റ്നസ് പരിശോധിച്ച് അതിൽ പരാജയപ്പെടുന്ന വാഹനങ്ങളായിരിക്കും പൊളിക്കുകയെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിട്ടുണ്ട്. വാഹനം പൊളിക്കൽ നയം പ്രാബല്യത്തിൽ വരുത്തുന്നതിൻ്റെ ഭാഗമായി രാജ്യത്തുടനീളം ഫിറ്റ്നസ് പരിശോധിക്കുന്നതിനുള്ള ടെസ്റ്റിംഗ് സ്റ്റേഷനുകളും രജിസ്ട്രേഡ് വെഹിക്കിൾ സ്ക്രാപ്പിംഗ് കേന്ദ്രങ്ങളും തുറക്കും. ആദ്യഘട്ടമെന്നോണം 70 വാഹന പൊളിക്കൽ കേന്ദ്രങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയം പ്രഖ്യാപിച്ച് അറിയിച്ചിട്ടുണ്ട്. ഒരു വാഹനം അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ ഉപേക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കുന്നതിനായി അവ റോഡുകളിൽ ഓടുന്നത് നിർത്തും. കൂടാതെ പഴയ വാഹനങ്ങളെ മാറ്റി പുതിയ വാഹനങ്ങൾക്ക് ഇടം നൽകും. ഇത് ഇന്ത്യൻ വാഹന വ്യവസായത്തിൽ വിൽപ്പന വർദ്ധിപ്പിക്കും. വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞാൽ നിർബന്ധമായും ഫിറ്റ്നസ് ടെസ്റ്റ് ആവശ്യമാണെന്നും നിതിൻ ഗഡ്കരി വിശദീകരിച്ചു. കാലപ്പഴക്കം ചെന്ന വാഹനങ്ങൾ നിർബന്ധിത ഫിറ്റ്നസ് ടെസ്റ്റിന് വിധേയമാക്കണം. ഒരു വാഹനം ഫിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ പുതുക്കൽ സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല. അതായത് പിന്നീട് റോഡിലോടാൻ കഴിയില്ല. എന്നാൽ ഫിറ്റ്നസ് ടെസ്റ്റ് വിജയിക്കുകയാണെങ്കിൽ റോഡ് യോഗ്യത കാണിക്കാൻ 5 വർഷത്തിലും വീണ്ടും ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തണം. വാഹനം പൊളിക്കുന്നത് വഴി ഒരാൾക്ക് ലഭിക്കുന്ന സാമ്പത്തിക ആനുകൂല്യങ്ങളെക്കുറിച്ചും നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയിട്ടുണ്ട്. അവ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. വാഹനം പൊളിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം വിലയുള്ള 46% വരെയുള്ള പൊളിക്കൽ മൂല്യം ഉടമയ്ക്ക് നൽകും. റോഡ് നികുതിയിൽ 25% വരെ ഇളവ് ലഭിക്കും. പൊളിക്കൽ സർട്ടിഫിക്കറ്റിനെതിരെ പുതിയ വാഹനങ്ങൾക്ക് 5% കിഴിവ് നൽകാൻ വാഹന നിർമ്മാതാക്കൾക്ക് നിർദ്ദേശം നൽകും. വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസ് ഉണ്ടായിരിക്കില്ല. പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ പരിശോധന പോലെ തന്നെ ഒരു വാഹനം നിരത്തിലിറക്കാൻ യോഗ്യമാണോ എന്നും അത് പരിസ്ഥിതി മലിനീകരണത്തിന് ഇടയാക്കുന്നുണ്ടോ എന്നും അറിയുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് ഫിറ്റ്നസ് പരിശോധന. പക്ഷേ അത് ഈ പരിശോധനയുടെ ഒരു വശം മാത്രമാണ്. വാഹനത്തിൻ്റെ ഗുണനിലവാരം നിർണ്ണയിക്കാൻ ബ്രേക്ക് പരിശോധന, എൻജിൻ പരിശോധന എന്നിവയും ഇതിൻ്റെ ഭാഗമായി നടത്തും. ഓട്ടോമേറ്റഡ് ഫിറ്റ്നസ് കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധനകൾ നടത്തുക എന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരുന്നു. PPP മോഡലിന് കീഴിലാണ് ഈ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക. ഓരോ ഫിറ്റ്നസ് പരിശോധനയ്ക്കും ഏതാണ്ട് 30,000 മുതൽ 40,000 രൂപ വരെ ചെലവ് വരുമെന്ന് കണക്കാക്കപ്പെടുന്നു. പോരാത്തതിന് വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഗ്രീൻ സെസും ഈടാക്കും. ഈ അധിക ചെലവുകൾ ആ വാഹനം തുടർന്നും കൈവശം വയ്ക്കുന്നതിൽ നിന്ന് ഉടമകളെ പിന്തിരിപ്പിക്കുമെന്ന് സർക്കാർ പ്രതീക്ഷിക്കുന്നു. വാഹനം ഫിറ്റ്നസ് പരിശോധനയിൽ പരാജയപ്പെട്ടാൽ രജിസ്ട്രേഷൻ പുതുക്കിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കില്ല.
അതിനാൽ ആ വാഹനം തുടർന്നും നിരത്തിലിറക്കാൻ കഴിയില്ല മോട്ടോർ വാഹന നിയമപ്രകാരം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ വാഹനം നിരത്തിലിറക്കുന്നത് നിയമവിരുദ്ധമാണ് ആകെ 3 തവണ മാത്രമേ ഒരു വാഹനം ഫിറ്റ്നസ് പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പാടുള്ളൂ എന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നു അതിനുശേഷം എന്തായാലും നിങ്ങളുടെ വാഹനം നിരത്തിലിറക്കാൻ കഴിയില്ല പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഈ നയം സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയെങ്കിലും വാഹനം പൊളിക്കാനുള്ള കേന്ദ്രങ്ങൾ ഇതുവരെ സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ നയം പ്രാബല്യത്തിൽ വരാൻ ഇനിയും സമയമെടുക്കും 2023 മുതൽ ഫിറ്റ്നസ് സംബന്ധിച്ച നിലവിലുള്ള നിയമപ്രകാരമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ വലിയ വാണിജ്യ വാഹനങ്ങൾ പൊളിക്കേണ്ടിവരും സ്വകാര്യ വാഹനങ്ങളുടെ കാര്യത്തിൽ 2024 ജൂൺ മുതൽ ഈ നയം പ്രാബല്യത്തിൽ വരുത്താനാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ സെക്രട്ടറി ഗിരിധർ അരാമനെ പറഞ്ഞു